ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ഇളനീര് കൊണ്ടുള്ള ഒരു സൂപ്പർ കേക്കാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ മൈദ, എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒന്ന് സേവ് ചെയ്തെടുക്കാം. മൈദ, പിന്നെ കുറച്ച് പാൽപ്പൊടി, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കുറച്ച് സോൾട്ട്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കുക. നല്ലോണം സീവ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് അത്രയും സോഫ്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നല്ലോണം ഒന്ന് സീവ് ചെയ്തെടുക്കാം. ഈ ഒരു കേക്കിന് നമ്മൾ വാനിലയുടെ സ്പഞ്ചും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമിൽ നമ്മൾ ഇളനീര് വെച്ചിട്ടുള്ളൊരു ഫ്രോസ്റ്റിങ്ങും കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നല്ലോണം ഒന്ന് സീവ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മുട്ട വേണം. അപ്പോൾ മുട്ട ഇതുപോലെ യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് രണ്ടും ഒന്ന് വേറെ ആക്കി എടുക്കാം. യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയതിന് ശേഷം വേണം നമ്മൾ യോക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന ആ ഒരു ബൗളിലോട്ട് നമ്മൾ എഗ്ഗ് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ, അതും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് വൈറ്റ് ഒന്ന് നന്നായി ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള എഗ്ഗ് യോക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനെ ഒന്നുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിതുപോലെ ബീറ്റ് ചെയ്ത് അത്യാവശ്യം ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സീവ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് ഒരു സ്പാച്ചുല വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവർ മിക്സ് ചെയ്യരുത്. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് യോജിച്ച് വരിക മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തു. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ലെവലിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാനിലാണ് കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു വലിയ സൈസിലുള്ള പാൻ തന്നെ എടുത്തിട്ടുണ്ട്. ഒരു 1.5 kg കേക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതിന് അടിയിൽ നമ്മൾ ഇതുപോലെ മൈദയും ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് ഗ്രീസ് ചെയ്ത് വെച്ചതാണ്. അതിലേക്കാണ് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മളിതുപോലെ ഒരു അടിയിലൊരു പാൻ വെച്ച് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് പാൻ വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വേണം നമ്മൾ പാനിൽ ചെയ്തെടുക്കാൻ. ഓക്കെ, ഇപ്പോൾ കേക്ക് നല്ല ബേക്കായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 60 മിനിറ്റ്സ് എനിക്ക് ബേക്കാക്കാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗ്യാസിൻ്റെ ഇതും ഒക്കെ അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഫോർക്കോ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടി പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കേക്ക് എടുക്കാം. നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ 3 ലെയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഇളനീരിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല വൈറ്റ് കളറായിട്ടുള്ള പൾപ്പാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലുള്ള ആ ഒരു കുറച്ചൊരു ബ്രൗൺ കളേഴ്സൊക്കെ വരാറുണ്ട് ആ ചിരട്ടയുടെ ആ ഒരു ഇത്. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് കറക്റ്റ് വൈറ്റ് കളറിൽ മാത്രമാക്കി എടുക്കുക, ഫ്രോസ്റ്റിങ്ങിനായതുകൊണ്ടാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനെ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഇത് ഫ്രോസ്റ്റിങ്ങിൻ്റെ കൂടെ ആഡ് ചെയ്യണം. നമ്മൾ വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ പൾപ്പും മിൽക്ക് മെയ്ഡുണ്ട് ആ ഒരു മിക്സ് നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റാണ്, ശരിക്കൊരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ഇളനീരിൻ്റെ ഐസ്ക്രീം കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീമും അതുകൂടെ മിക്സ് ചെയ്ത് വന്നപ്പോൾ. ഇത് അതിൻ്റെ ഫ്രോസ്റ്റിങ്ങായി കൊടുക്കുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു കേക്കിന് ഇളനീരിൻ്റെ നല്ലൊരു ഫ്രഷ് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി അതുപോലെ തന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലെയറിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം മൂന്ന് ഇത് ഇങ്ങനെ മൂന്ന് ലെയറാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രോസ്റ്റിങ്ങിനുള്ള എല്ലാ ഐറ്റംസും റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ഫ്രോസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ കേക്ക് ബോർഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്യാം. ഇനി നമ്മൾ ഓരോ ലെയേഴ്സും വെച്ച് അതിൻ്റെ മുകളിലായിട്ട് സാധാ ഫ്രോസ്റ്റിങ് പോലെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് ക്രീം അതിൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇളനീരിൻ്റെ ആ ഒരു വെള്ളം വെച്ചിട്ട് തന്നെ ഇങ്ങനെ വെറ്റ് ചെയ്തെടുക്കാം. പക്ഷേ അതിനൊരു ചവർപ്പ് ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ് കേട്ടോ വെറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ ക്രീം ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റും കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഓരോ ലെയറിൻ്റെ മുകളിലായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കടിക്കാനായിട്ട്, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. അടുത്ത ലെയറും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്യുക. വീണ്ടും ക്രീം തേച്ച് കൊടുക്കുക. ഈ സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഫൈനൽ ലെയറും കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തിടാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഫൈനൽ ലെയറും കൂടെ വെച്ച് കൊടുക്കാം. അതും ഇതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കുക. നന്നായി വെറ്റ് ചെയ്തെടുക്കണം. ഏറ്റവും അടിയിലുള്ള ആ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ മേലെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായി വെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് മൊത്തത്തിലൊന്ന് ക്രീം തേച്ച് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വല്ലാതെ ഡെക്കറേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് ക്രീം അതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ചോക്ലേറ്റ്സും ടൂട്ടി ഫ്രൂട്ടും ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം മൊത്തത്തിൽ നമ്മളിത് ഇതുപോലെ സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ, അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പം കേക്ക് പകുതി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ സോഫ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.